വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പൊ ഇന്നത്തെ വീഡിയോ എന്താണെന്നുള്ളത് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാക്കും. പെയിൻ ശല്യം എങ്ങനെ നമുക്ക് പൂർണ്ണമായിട്ടും ഇല്ലാണ്ടാക്കാൻ വേണ്ടി പറ്റുന്നുള്ളതാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോ നമ്മൾ കാണാൻ വേണ്ടിട്ട് പോണത്. എനിക്ക് ശരിക്കും തോന്നുന്നുണ്ട് ഈ പെയിൻ ശല്യം എന്ന് പറയുന്നത് പെൺകുട്ടികളിൽ മാത്രമാണ് കണ്ടുവരുന്നതെന്നുള്ളത് ഒട്ടുമല്ല. ആമ്പിള്ളേർക്കും സെയിം പ്രോബ്ലം ഉണ്ട്. ചിലവർ ഡിസ്കസ് ചെയ്യുന്നു, ചിലവർ ഡിസ്കസ് ചെയ്യാണ്ട് ഇരിക്കുന്നതെന്ന് മാത്രമേ ഉള്ളൂ. എസ്പെഷ്യലി ചെറിയ കുട്ടികളിലാണ് ഇത് കൂടുതലായിട്ട് കണ്ടുവരുന്നത്. കാരണം ഈ തലയിലുള്ള പെയിന് പടരാൻ വേണ്ടിയിട്ടുള്ള ചാൻസസ് കൂടുതലാണ്. സ്കൂളിൽ പോകുമ്പോഴാണെങ്കിലും ശരി, ഇപ്പൊ എനിക്കില്ലെങ്കിൽ പോലും വേറൊരാളെ ത്രൂ എനിക്ക് കിട്ടാനുള്ള ചാൻസസ് കൂടുതലാണ്. അപ്പൊ സ്കൂളിൽ പഠിക്കുന്ന പിള്ളേർക്കായിരിക്കും കൂടുതലായിട്ട്. അതിനെ കൊണ്ട് നമ്മൾ കുട്ടികളെ ഹെയർ നല്ല ക്ലീൻ ആയിട്ട് വെക്കുക എന്നുള്ളത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. അതുപോലെ തന്നെ നമ്മൾ കുട്ടികളിൽ ഇല്ലെങ്കിൽ പോലും വേറൊരാളടുത്ത് അവർക്ക് ആ ഒരു പെയിൻ ശല്യം വരാനുള്ള ചാൻസസും കൂടുതലാണ്. അപ്പൊ നമ്മൾ ചെയ്യേണ്ട ചെറിയ ചെറിയ കുട്ടി കുട്ടി ടിപ്സ് എന്താണെന്നാണ് നമ്മൾ ഈ വീഡിയോയിൽ കാണാൻ വേണ്ടി പോകുന്നത്. അപ്പൊ ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്ന അല്ലെ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മൾ ഒരു എണ്ണയാണ് ഉണ്ടാക്കാൻ വേണ്ടി പോണത്. ഒരു ഹോട്ട് ഓയിൽ മസാജ് പോലുള്ളതാണ്. ഇത് ചെറിയ കുട്ടികൾക്കും മുതിർന്ന ആൾക്കാർക്കും പ്രായം ചെന്ന ആൾക്കാർക്കും ഒരുപോലെ യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് ഈ ഒരു എണ്ണ എന്ന് പറയുന്നത്. ഈ എണ്ണയുടെ ഒപ്പം തന്നെ ഞാൻ രണ്ടു മൂന്ന് കുട്ടി ടിപ്സും കൂടി പറഞ്ഞു തരുന്നതാണ്. അപ്പം വളരെ സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു എണ്ണയാണെന്ന് കാണാൻ വേണ്ടി പോണത്. അത് നമുക്ക് വേണ്ടത് ആര്യവേപ്പിലയാണ്, വേപ്പിലയാണ് നമുക്ക് വേണ്ടത്. ആര്യവേപ്പിന്റെ ഇല ഞാനത് എവിടുന്നോ ഒന്ന് പറിച്ചു കൊണ്ടുവന്നാണ്. നല്ല ഫ്രഷ് ആയിട്ടുള്ള ലീഫാണ് നമുക്ക് ഇതിന് മെയിൻ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത്. പിന്നെ കൂടാണ്ട് നമുക്ക് വേണ്ടത് കോക്കനട്ട് ഓയിലാണ്. എക്സ്ട്രാ വെർജിൻ കോക്കനട്ട് ഓയിൽ എല്ലാച്ചുണ്ടെങ്കിൽ തേങ്ങാപ്പാൽ പിഴിഞ്ഞിട്ടെടുക്കുന്ന ആ ഒരു വെന്ത എണ്ണ അല്ലേ, അതാണെങ്കിൽ ഏറ്റവും നല്ലതാണ്. അതിലേക്ക് ഈ ഒരു വേപ്പിൻ്റെ ഇലയും എണ്ണയും ഇട്ടിട്ട് നന്നായിട്ട് ചൂടാക്കുക. ഈ ചൂടെണ്ണയിലേക്ക് വേപ്പില ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ലൊരു പച്ച കളറിലുള്ള ഒരു എണ്ണ കിട്ടും. ഇതാണ് നമുക്ക് ആവശ്യമുള്ളത്. നിങ്ങൾ കണ്ടല്ലോ എങ്ങനെയാണ് ഈ വേപ്പെണ്ണ ഉണ്ടാക്കുന്നത് എന്നുള്ളത്. ഈ വേപ്പെണ്ണ നിങ്ങൾ തലയിൽ നന്നായിട്ട് തേച്ച് പിടിപ്പിക്കുക. ഇവൻ ചെറിയ കുട്ടികളാണെങ്കിലും ഒന്ന് രണ്ടെണ്ണ ഉണ്ടായിട്ടുണ്ടെങ്കിൽ തന്നെ അത് സ്പ്രെഡ് ആയിട്ട് അത് ഇടാനുള്ള ചാൻസസ് കൂടുതലാണ്. അതിനെ കൊണ്ട് നിങ്ങൾ ഈ ഒരു എണ്ണ ഡെയിലി ഇങ്ങനെ നന്നായിട്ടുള്ളവരാണെങ്കിൽ ഡെയിലി ഇത് തേക്കുക. തേച്ചതിന് ശേഷം ഒരു മണിക്കൂർ ഇത് വെക്കണം. ഒരു മണിക്കൂർ വെക്കുന്ന സമയത്ത് നന്നായിട്ട് ഒരു തോർത്ത് കെട്ടി വെക്കുക, അല്ലെങ്കിൽ ഹെയർ ക്യാപ്പ്. ഹെയർ ക്യാപ്പിനെക്കാട് ഏറ്റവും നല്ലത് എന്ന് പറയുന്നത് നല്ല ഒരു തോർത്ത് മുണ്ട് എടുത്തിട്ട് നന്നായിട്ട് എന്താക്കുക, അങ്ങോട്ട് വലിച്ച് മുറുകി കെട്ടുക. മൂട്ടി നന്നായിട്ട് മുകളിലേക്ക് കെട്ടിയതിന് ശേഷം കെട്ടി വെക്കുക. പ്ലാസ്റ്റിക് കവർ വെച്ചിട്ടാണെങ്കിലും ശരി, നിങ്ങൾക്ക് കെട്ടി വെക്കാൻ വേണ്ടിയിട്ട് പറ്റും. ഇങ്ങനെ വെക്കുമ്പോൾ പെന്ന് ബ്രീത് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റില്ല. അപ്പം അത് തന്നെ മയങ്ങി ഈ വേപ്പെണ്ണൻ്റെ സ്മെല്ലിനെ കൊണ്ട്, വേപ്പിൻ്റെ ആ ഒരു സ്മെല്ലിനെ കൊണ്ട് അത് മയങ്ങി വീഴാനുള്ള ചാൻസസ് കൂടുതലാണ്. അപ്പം 1 hour നന്നായിട്ട് കെട്ടി വെക്കുക. ഇത് നിങ്ങൾക്ക് പറ്റുമെങ്കിൽ ഓവർ നൈറ്റ്, കുറച്ച് പ്രായം കൂടുതലുള്ള ആൾക്കാർ, നമ്മുടെയൊക്കെ ഏജിലുള്ള ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഒരു ദിവസം മൊത്തം രാത്രി എണ്ണ തേച്ചിട്ട് കെട്ടി വെച്ചിട്ട് നെക്സ്റ്റ് ഡേ കഴുകുകയാണെങ്കിൽ ഏറ്റവും നല്ലതാണ്. ഇനി ചെറിയ കുട്ടികളിലാണെങ്കിൽ 1 hour നന്നായിട്ട് ഇങ്ങനെ ടൈ ചെയ്തതിന് ശേഷം എന്താക്കണം, മുടി കഴുകണ്ട. കഴുകുന്നതിന് മുന്നേ നല്ലോണം ചീപ്പ് വെച്ചിട്ട് നന്നായിട്ട് ചീവുകയാണെങ്കിൽ എല്ലാ പെയിനുകളും പോവാൻ വേണ്ടിയിട്ടും നന്നായിട്ട് ഹെൽത്തി ആവും നിങ്ങളുടെ സ്കാൽപ്പ്. കൂടാണ്ട് നല്ലൊരു മൈൽഡ് ഷാംപൂ വെച്ചിട്ട് നന്നായിട്ട് തല കഴുകുക. ഇങ്ങനെ നിങ്ങൾക്ക് നല്ല രീതിയിൽ പെയിൻ ശല്യം ഉണ്ടെന്നാണെങ്കിൽ എല്ലാ ദിവസവും നിങ്ങൾക്ക് ട്രൈ ചെയ്യുക. ഇനി അങ്ങനെയല്ല, ഏകദേശമൊക്കെ കുറഞ്ഞതാണെങ്കിലും വീക്കിലി എങ്കിലും നിങ്ങൾ ഇത് തേച്ച് കൊടുക്കണം. അതേപോലെ സ്കൂളിൽ പോണ പിള്ളേർക്കാണെങ്കിൽ ശരി, വിയർപ്പും അഴുക്ക് അങ്ങനത്തെ ഒക്കെ ഒരുപാട് തലയിലുള്ളപ്പോഴാണ് ഈ ഒരു ശല്യം വരാനുള്ള ചാൻസ്, പെയിൻ ശല്യം വരാനുള്ള ചാൻസ് കൂടുതൽ. അപ്പം നിങ്ങൾ ചെയ്യേണ്ട കാര്യം വീക്കിലി ഈ ഒരു വേപ്പെണ്ണ തേച്ച് കൊടുക്കണം. ഇനി അതുമല്ല, കുറച്ച് പ്രായം ചെന്നാൽ ചെറിയ കുട്ടികളിൽ എല്ലാത്ത മുതിർന്ന ആൾക്കാരാണെങ്കിൽ ഇങ്ങനെ ചെയ്യുന്നതോടൊപ്പം തന്നെ നിങ്ങൾ കുളിച്ച് ലാസ്റ്റ് ഒരു മഗ്ഗിൽ എന്താക്കണം, ആപ്പിൾസിൻ്റെ വിനീഗറോ അല്ലെങ്കിൽ സാധാ നിങ്ങൾ വൈറ്റ് വിനീഗറോ നിങ്ങൾ എന്താക്കുക, ചെറിയൊരു മൂടി എടുത്തിട്ട് അത് ഒരു മഗ് വെള്ളത്തിൽ ജസ്റ്റ് ഒരു മൂടി ഈ ഒരു വിനീഗർ ഒഴിച്ചതിന് ശേഷം തലയിൽക്കൂടിയിൽ അവസാനത്തെ വെള്ളം പാരാണെങ്കിലും സ്കാൽപ്പ് നല്ല ക്ലീൻ ആവാൻ വേണ്ടിയിട്ട്. ഇനി എങ്ങാനും അവിടെയോ ഇവിടെയോ അവശേഷിച്ച് കിടക്കുന്ന ഒന്നോ രണ്ടോ പേന ഉണ്ടെങ്കിൽ പോലും അതും കൂടി പോകാൻ വേണ്ടിയിട്ട് സഹായിക്കും. അപ്പം തീർച്ചയായിട്ടും ഈ ട്രിക്സുകളൊക്കെ ഒന്ന് പരീക്ഷിച്ച് നോക്കുക. തലയിലുള്ള പേന ഫുള്ളായിട്ട് പോകും. അതുകൂടാണ്ട് സ്കാൽപ്പ് നല്ല നീറ്റാക്കി വെക്കുക. ആഴ്ചയിൽ ഒരു വട്ടമെങ്കിലും ചെറിയ കുട്ടികൾക്കാണെങ്കിലും ബേബി ഷാംപൂ യൂസ് ചെയ്ത് തല കഴുകി കൊടുക്കുക. അത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ്. പെയിൻ ശല്യം വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അസഹനീയമായ നല്ല ചൊറിച്ചിൽ അനുഭവം
പെടും. കൂടാതെ അത് ഇൻഫെക്ഷൻ ആയിട്ട് മാറാനുള്ള ചാൻസസ് കൂടുതലാണ്. അപ്പൊ എല്ലാവരും ശ്രദ്ധിക്കുക, ചെറിയ മക്കളിൽ എസ്പെഷ്യലി ഇത് വരാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് കഴിയുന്നതും നോക്കുക. അപ്പൊ അത്രയേ ഉള്ളൂ. ടിപ്പ് ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. സോ ആസ് ഓൾവേസ് ലവ് യു ഓൾ. ബൈ ബൈ.